എല്ലാവർക്കും സിനിമ മേനേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കൊല്ലം പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ദി മില്ല്. ഒരാൾ ഉറക്കം വരുമ്പോൾ അയാൾ ജയിലിലാണ്. ഇയാളാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു ജയിലിന് അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ജയിലിൽ ചാടുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇയാൾക്കാണ് ഇയാളുടെ പ്രഗ്നൻറ്റ് വൈഫിൻ്റെ അടുത്തേക്ക് എത്തണം. ഇയാൾ എങ്ങനെ ഒരു ജയിലിൽ ചാടും, അതാണ് ഈ സിനിമയിലൂടെ മൊത്തത്തിൽ കാണിച്ചു പോകുന്നത്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ അറിഞ്ഞോളൂ. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്ന ഒരാൾ ഉറക്കം വരുന്നതാണ്. ഇയാളുടെ പേരാണ് ജോ. ഇയാൾ ഈനീറ്റോട് വോമിറ്റ് ചെയ്യുന്നുണ്ട്. വോമിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇയാൾ നാല് ചുവരിൻ്റെ ഉള്ളിലാണ്. മൊത്തത്തിൽ എന്താ പറയുക, ആ ഒരു സീനായിട്ടുള്ള ഒരു അന്തരീക്ഷമാണത്. ഇയാൾ എവിടെയാണെന്നോ എന്താണെന്നോ ഇയാൾക്ക് എന്താ സംഭവിച്ചതെന്നോ ഒന്നും ഇയാൾക്ക് അറിയില്ല. ആളൊക്കെ പാനിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു ജയിൽ സെറ്റപ്പ് ആണ് മൊത്തത്തിൽ. ഇയാളുടെ കയ്യിലാണ് ഇയാൾ ഫോണില്ല, ഇയാൾക്കാണ് കോട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളുടെ കയ്യിൽ ഫോണൊന്നുമില്ല. അത് മാത്രമല്ല അവിടെ ഒരു ഡോറുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നു, പക്ഷേ അവിടെയാണെങ്കിൽ ഒരു മനുഷ്യല്ല. സെൻട്രലാണെങ്കിൽ ഒരു റൗണ്ട് പോലത്തെ കിണർ പോലെ എന്തോ ഒരു സംഭവമുണ്ട്. ഇയാളാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ട ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് അലറുന്നുണ്ട്. ഈ ഒരു സെയിം ടൈമിൽ അപ്പുറത്തെ സെല്ലിലുള്ള ആൾ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാണ്ടിരിക്കും, നല്ല സൗണ്ട് ഉണ്ട്, നീ കിടന്ന് അലറുന്നൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ജോ ഇയാളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വേണം. അതായത് ആ ഒരു വെൻ്റ് പോലത്തെ എന്തോ ഒരു സംഭവമുണ്ട്, അതിലൂടെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ ജോ പറയുന്നത്. ഇത് കേട്ടപ്പോൾ അപ്പുറത്തുള്ള ആൾ പറയുന്നത്, നിനക്ക് എല്ലാം മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ വർക്കുണ്ട്, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവേണമെന്നിട്ട് ഇയാൾ പോവാണ്. നമ്മുടെ ജോക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇയാളിങ്ങനെ മതിലിടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അത്രയും വലിയ മതിൽ എങ്ങനെ ഇടാനാണ്, അങ്ങനെ അയാൾക്ക് മതിലിടാനൊന്നും പറ്റുന്നില്ല. ഈ ഒരു സമയത്താണ് ഒരു വിസിൽ കേൾക്കുന്നത്, ഒരു ചൂളടി സൗണ്ട് കേൾക്കുന്നുണ്ട്. അനിവൻ വേഗം ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഈ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കുപ്പി വെള്ളം, അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോറിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിലൂടെ നമ്മുടെ ജോ കൈയിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, എനിക്ക് ഹെൽപ്പ് വേണം, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, എനിക്ക് അവിടേക്ക് എത്തണം. അതേപോലെ തന്നെ ഞാൻ ഇവിടുത്തെ ഒരാളല്ല, ഈ ഒരു പ്രസംഗി വരേണ്ട ഒരാളല്ല, ഞാൻ മല്ലാട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു മാനേജറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള ഈ ഒരു ഡോറിൻ്റെ അപ്പുറത്തുള്ള ഒരാളുണ്ടല്ലോ, അവിടുത്തെ സെക്യൂരിറ്റിയാണ്, അയാൾ പറയുന്നുണ്ട് കൈയെടുക്ക്, ഇല്ലെങ്കിൽ മൊത്തം സീനാവെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജോ അങ്ങനെ കൈയെടുക്കുന്നില്ല, അപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൈക്കൊന്നങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് കൈ ഉള്ളിലിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ രാത്രിയായി, നമ്മുടെ ജോ അങ്ങനെ കൈയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൈ കെട്ടിയതിന് ശേഷം അവിടുത്തെ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫുഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അലാം സൗണ്ട് കേൾക്കുന്നത്. ഈ അലാം സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീൻ സൗണ്ടാണ്. അവനിങ്ങനെ കേട്ടപാട് ഇങ്ങനെ ചെവി ഇങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. ഈ അലാം സൗണ്ട് നിന്ന പാടാൻ ഒരു പ്രൊജക്ടർ അവിടെ ഓണാവുന്നുണ്ട്. ഈ പ്രൊജക്ടറിലാണെങ്കിലോ, നമ്മുടെ ഈ മല്ലാടിലാണ് അവൻ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, ഈ മല്ലാട് എന്നൊരു കമ്പനിയിലാണ് നമ്മുടെ ജോ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, ആ മല്ലാടിൻ്റെ അതേ സെയിം പ്രൊജക്ടർ തന്നെയാണ് അവിടെ. അതായത് ആ മല്ലാടിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ആ പ്രൊജക്ടറിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പ്രൊജക്ടറിലുള്ള സൗണ്ടും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്നൊക്കെയാണ് ഈ ഒരു പ്രൊജക്ടറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു മല്ലാടിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ജോക്ക് എന്താ പറയുക, ആകെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവൻ്റെ കമ്പനി തന്നെ ഇവനൊരു സെല്ലിടുക എന്നുള്ളൊരു സംശയത്തിലൊക്കെയാണ് ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ അയൽവാസി ഉണ്ടല്ലോ, അതായത് ഈ ഒരു സെല്ലിൻ്റെ അപ്പുറത്തെ സെല്ലിലുള്ള ആൾ, അപ്പോൾ ഇയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു നമ്മുടെ ജോ. അങ്ങനെ നമ്മുടെ ജോഡോട് പറയുന്നത്, ഒന്ന് മിഡ്നൈറ്റ് ആവട്ടെ, നിനക്കെല്ലാം മനസ്സിലാവുന്നൊക്കെ പറയുന്നുണ്ട്, അതുവരെ നീ ഒന്ന് നിൻ്റെ ഉള്ള സമാധാനം വെച്ചിട്ട് അവിടെ ഇരിക്കുക, കാരണം ഇനി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉള്ള സമാധാനം പോവും. അപ്പോൾ അറിയുന്നത് വരെ നീ ഒന്ന് ഓക്കെ ആയിട്ടിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാണ് എന്താ സംഭവം എന്നറിയില്ല, ഇവൻ എന്താ എന്താണെന്ന് അങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. അതൊന്നും പറയുന്നില്ല നമ്മുടെ അപ്പുറത്തുള്ള ആൾ. അങ്ങനെ അപ്പുറത്തുള്ള ആളോട് പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ നെയ്ബറാണെങ്കിലും ഒച്ചത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മളിവിടെ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപാട് ഈ സെല്ലിലുള്ള കുറേ പേരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഒന്ന് മിണ്ടാണ്ടിരിക്കുക, ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആ ഒരു സെല്ലിൽ ഇവനും അതേപോലെ ആ ഒരു നെയ്ബറും മാത്രമല്ല ഉള്ളത്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആ ഒരു സെല്ലിൽ. അങ്ങനെ ഈ ഒരു ആളുകളുടെ സൗണ്ട് ഇട്ട് നമ്മുടെ ജോ അങ്ങനെ നമ്മുടെ അയൽവാസിയോട് ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ ആൾക്കാർ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയൽവാസി പറയുന്നത്, ഇത് നിൻ്റെ ആൾക്കാരാണ്, നീ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ മല്ലാട്, അവരുടെ സ്ഥലമാണിത്, ഇത് അവരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജോ പറയണ, അതൊന്നും ഉണ്ടാവില്ല, മല്ലാട് അതാണ്, ഇതാണ്, മറിച്ചാണ്, മറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്, ഇരുന്ന് പൊക്കി പറയുന്നുണ്ട്. പക്ഷേ ഈ മല്ലാട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതും. അങ്ങനെ നമ്മുടെ ജോ അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്, മല്ലാട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പുറത്തുള്ള ആൾ പറയുന്നത്, നീ തൽക്കാലം കിടന്ന് ഉറങ്ങ്, ബാക്കിയൊക്കെ നിനക്ക് നാളെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഈ ഉറങ്ങുന്ന സമയത്താണെങ്കിലോ പിന്നെ ഇങ്ങനെ ഒരു വിസിലിംഗ് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ഒരു ചൂളടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, സെക്യൂരിറ്റി വരുന്നൊരു സൗണ്ട്, ആ ഒരു സൗണ്ട് ഇങ്ങനെ പിന്നെയും കേൾക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് മാത്രമല്ല കേൾക്കുന്നത്, ഈ ഒരു സെക്യൂരിറ്റി വേറൊരു സെല്ലിലേക്കാണ് പോകുന്നത്. ഈ ഒരു സെല്ലിലേക്ക് പോയതിന് ശേഷം ഇങ്ങനെ ആകെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അലർച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ ജോ. ജോ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്, എന്താ സംഭവം എന്ന് അറിയില്ല, കുറേ അലർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ല, അതാണ് ഇതാണെന്നൊക്കെ വേണ്ട ഒരു സൗണ്ടൊക്കെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു അനൗൺസ്മെൻറ്റും വരുന്നുണ്ട്, ഈ ഒരു എക്സിക്യൂഷൻ, ഈ ഒരു ടെർമിനേഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് മല്ലാടാണെന്നൊക്കെയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിൽ പറയുന്നത്. അതായത് അവിടെ ഒരാളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് ഒരാളെ കൊന്നിരിക്കുകയാണ് അവിടെ. അതൊക്കെയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ സെക്യൂരിറ്റി വരുന്നു, ഫുഡ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഇതിനകത്ത് വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല, വേസ്റ്റ് ഒക്കെ ഒരു ഹോളുണ്ട് അവിടെ, ആ ഒരു ഹോളിലേക്ക് ഇടണം. വേസ്റ്റ് മീൻസ് ഇവൻ ഭക്ഷണം കഴിക്കുന്ന ഒരു വേസ്റ്റും അതേപോലെ തന്നെ
ഇവൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇവൻക്ക് കാര്യം സാധിക്കണമല്ലോ, അതിന് ഈ ഒരു ഹോൾ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ നമ്മുടെ ജോ ഇങ്ങനെ മറ്റേ ഒരു ഇന്നലെ കേട്ട ഒരു സ്ക്രീമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അലർച്ചും കാര്യങ്ങളൊക്കെ, ഒരു ടെർമിനേഷനും കാര്യങ്ങളൊക്കെ, അതിനെ പറ്റിയിട്ട് നമ്മുടെ അയൽവാസിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയൽവാസി പറയണത് നിനക്ക് ശീലമായിക്കോളൂ, ഇവിടെ സ്ഥിരം നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അയൽവാസി പറയുന്നുണ്ട് നീ ഇപ്പോൾ തൽക്കാലത്തിന് ഈ വേസ്റ്റൊക്കെ ഇട്ട് പോയിട്ട് ഹോളിലിടും, ഇല്ലെങ്കിൽ ആകെ സീനവും സെക്യൂരിറ്റി എന്നിട്ട് ആകെ പ്രശ്നമാക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ പോയിട്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോള് തുറക്കുന്നുണ്ട്. ആ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ അപാര സ്മെല്ലാണ്. അങ്ങനെ വേസ്റ്റൊക്കെ ഇട്ടു. ഈ സമയത്താണ് അടിയിലൊരു മുടി കാണുന്നത് ഇവൻ. അങ്ങനെ ഈ ഒരു മുടി ഇങ്ങനെ വലിച്ച് 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 പോകുമ്പോൾ അതിനകത്തുനിന്ന് ഒരു തലയോട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവനാകെ പേടിച്ച് പാനിക്കായിട്ട് നമ്മുടെ അയൽവാസിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവം, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയൽവാസി പറയുന്നുണ്ട് ആ മരിച്ചിട്ടൊക്കെ ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ മരിക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അവൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ ഇവിടേക്ക് നമ്മുടെ ഈ മല്ലാടുന്ന കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോൾ കുറേ പേപ്പർ വർക്കിലൊക്കെ ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്തില്ലേ, ആ പേപ്പർ വർക്കിൽ എന്താണ് അവർ എഴുതി പിടിപ്പിച്ചതെന്നുള്ളത് നീ എപ്പോഴേലും ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ജോയോട്. ജോ ആണെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പേപ്പർ വർക്കിൽ എഴുതിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തുവാണെങ്കിലും എപ്പോൾ ആണെങ്കിലും ഇവരെ എന്തുവാണെങ്കിലും ചെയ്യാം, അതാണ് ഒരു പേപ്പർ വർക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എല്ലാ പെർമിഷനും ഇവർ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജോ അയൽവാസിയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് പുറത്തു പോകാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടോടെ അയൽവാസി പറയുന്നത് അത് ചിലപ്പോൾ ഡേയ്സ് ഒക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്, അതായത് കുറച്ച് ദിവസങ്ങളൊക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാകെ ഞെട്ടി നിൽക്കുന്നത് ദിവസങ്ങളോ ദിവസങ്ങളൊക്കെ ഇതിനകത്ത് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പോരാത്തിനും എനിക്കൊരു പ്രഗ്നൻറ്റ് വൈഫ് ഉണ്ട്, ആ ഒരു ടൈമിൽ അവിടെ എത്തുക വേണം. നമ്മുടെ അയൽവാസി പറയാണ് നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ജോലി തീർക്കുകയാണെങ്കിൽ നിനക്കവിടെ നിന്ന് പോവാം. അപ്പോൾ ഈ ഒരു ജോലി എന്താണെന്നോ ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ ഒരു ടൈമിൽ മറ്റേ പ്രൊജക്ടർ ഓൺ ആവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണേ നിങ്ങൾക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടിയില്ലേന്ന്. എന്ത് ചോദ്യമാണ് ചോദിക്കണത്? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിട്ടൊരു ഉറക്കം കിട്ടിയില്ലേന്ന്. ഇത് കേട്ടപാട് നമ്മുടെ ജോടെ കൺട്രോൾ മൊത്തം അങ്ങ് പോവുകയാണ്. എന്തൊക്കെയോ വെച്ചും ബാക്ക് വിളിച്ച് പറയുന്നുണ്ട്. ഇവനാണ് ഈ സംസാരം നിർത്തുന്നില്ല, താണ് താണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലറിക്കൊണ്ടിരിക്കുന്നു ജോ. അങ്ങനെ ഈ ഒരു സൗണ്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രൊജക്ടർ ഒരു അലാം സൗണ്ട് ഇടുന്നുണ്ട്. ഈ ഒരു സൗണ്ട് ഇട്ടേക്ക് നമ്മുടെ ജോക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, അവങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അതിന് ഈ പ്രൊജക്ടർ വീണ്ടും ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് 6 മണി മുതൽ 10 മണി വരെയാണ് വർക്ക്, അതായത് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. വർക്ക് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു മില്ലുണ്ടല്ലോ, ഒരു കിണർ പോലത്തെ ഒരു സംഭവം. ഈ ഒരു സംഭവം ഇങ്ങനെ പുഷ് ചെയ്യണം. ഈ ഒരു പുഷ് ചെയ്തിട്ട് ഒരു വട്ടം കറക്കലിന് ഒരു പോയിന്റ് കിട്ടും. നിങ്ങൾക്കൊരു സ്പെസിഫൈഡ് ഗോൾ ഉണ്ടാവും, അതായത് ഇത്ര പോയിന്റ് എടുക്കണം എന്നുള്ളൊരു ഗോൾ ഉണ്ടാവും. ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പണിഷ്മെൻ്റ് ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ എടുക്കേണ്ട ഒരു മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 50 പോയിന്റ് ആണ്. അതിനുശേഷം എത്ര വേണേലും ആവാം, 50 കൂടുതൽ എത്ര വേണേലും ആവാം, പക്ഷേ ഈ 50 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഈ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ഈ ഒരു ജോബിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. കാരണം ഇവർക്കൊരു മിനിമം 0.50 എടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരാൾ 55, ഒരാൾ 60, ഒരാൾ 65, എത്ര വേണേലും ആവാമെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കണക്കിലാണ് പോകുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരാൾക്ക് 65, ഒരാൾക്ക് 55, ഒരാൾക്ക് 50. അപ്പോൾ ഈ ഒരു 50 ആൾ ടെർമിനേറ്റ് ചെയ്യപ്പെടും. അതായത് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കണം. ഇതിൽ ഏറ്റവും കുറവുള്ള ആരാണോ അവർ ടെർമിനേറ്റ് ചെയ്യും. ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കണം നമ്മുടെ ജോ. ഈ ഒരു ടൈമിൽ നമ്മുടെ പ്രൊജക്ടർ പറയാണ് ഞങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ പോലെയാണ്, നിങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് തരുന്നത്, അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തിട്ട് ആ ഒരു മര്യാദ, അതാണ് അവിടെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മുടെ ജോഗനത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ആകെ പാനിക്കായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇവൻ നേരെ നമ്മുടെ അയൽവാസിയുടെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ അയൽവാസി പറയുന്നത് നിനക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവനോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ സർവൈവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സർവൈവിങ്ങിന് നിനക്ക് ആവശ്യമുള്ളത് ഈ ഒരു ജോബാണ്. അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ അയൽവാസി പറയുന്നത്. അങ്ങനെ ഒന്നും പിന്നെ നോക്കില്ല നമ്മുടെ ജോ. ജോബിനെ കൊണ്ട് വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മില്ലാണെങ്കിലോ പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും സീനാണ്, നല്ല ഹാർഡ് പറഞ്ഞാൽ നല്ല ഹാർഡാണ് അത് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മുടെ ജോ അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിശക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 മണി, ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ 50 ഒക്കെയാണല്ലോ മിനിമം പോയിന്റ് ഉള്ളത്. ഇപ്പം മൊത്തം ഒരു 100 പോയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഒരു ടെർമിനേഷൻ നടക്കണം. ഇവർ വന്നിട്ട് ഒരാളെ കൊല്ലുന്നുണ്ട്, അതായത് സെക്യൂരിറ്റി വന്നിട്ട് ഒരാൾ കൊല്ലുന്നുണ്ട്, ഒരാൾ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആസ് യൂഷ്വൽ സെക്യൂരിറ്റി വരുന്നു, ഫുഡ് ഇട്ട് കൊടുക്കുന്നു, അതൊക്കെ എടുത്തിട്ട് നമ്മുടെ ജോ അങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മുടെ അയൽവാസി ചോദിക്കുന്നുണ്ട് നീ എത്ര പോയിന്റ് എടുത്തു എന്നൊക്കെ ജോയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജോ അങ്ങനെ 100 എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഇവൻ ഇങ്ങനെ ആകെ അത്ഭുതമായിട്ട് നിൽക്കുന്ന നമ്മുടെ അയൽവാസി, കാരണം അയൽവാസി അവരൊന്നും അത്രയും പോയിന്റ് എടുക്കലില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ജോ ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ മിനിമം പോയിന്റ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പോയിന്റ് കൂടുതലാണെങ്കിൽ നമ്മൾ കൊല്ലപ്പെടും. ഇനി അതല്ല, നമ്മൾ ഈ ഒരു മിനിമം പോയിന്റ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും. പിന്നെ എന്ത് താങ്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ജോ ചോദിക്കുന്നത് നമ്മുടെ അയൽവാസിനോട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ അയൽവാസി ഇവനക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അതായത് നിൻ്റെ ഈ ഒരു കണക്കുണ്ടല്ലോ, അതായത് നീ ഇപ്പോൾ ഒരു മില്ലുവെച്ച് ഉപയോഗിച്ചെടുത്തൊരു പോയിന്റ് കണക്കുണ്ടല്ലോ, ഈ ഒരു പോയിന്റ് കണക്ക് ഒരിക്കലും ബാക്കിയുള്ളവരോട് പറയരുത്, അല്ലെങ്കിൽ എന്നോട് പോലും പറയരുത്. നമ്മൾ ഫ്രണ്ട്സ് അല്ല, നമ്മളിവിടെ ഒരു കോമ്പറ്റീഷനിലാണ്. ഏറ്റവും കുറവ് പോയിന്റ് എടുക്കുന്നവർ ആരാണോ അവരാണ് അവിടെ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് നിനക്ക് എത്ര പോയിന്റ് ഉണ്ട് എന്നുള്ളത് നീ ഒരാളോടും പറയാൻ പാടില്ല. അങ്ങനെ പിന്നെ പണി തുടങ്ങുകയാണ്. അവർ 6 മണിയാകുമ്പോൾ പിന്നെയും പണി തുടങ്ങുന്നുണ്ട്. നമ്മുടെ ജോ ആണെങ്കിൽ അവൻ്റെ വൈഫിനെ ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെയാണ് ഇതിങ്ങനെ പുഷ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു വെപ്രാളത്തിലൊക്കെയാണ് ആളിതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു 100 എന്നുള്ളൊരു പോയിന്റ് ഇവൻ്റെ നേരെ 150 അങ്ങനെ അന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റീസൊക്കെ വരുന്നുണ്ട് രാത്രിയായി. അപ്പോൾ സെക്യൂരിറ്റീസൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡോറിൽ മുട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ജോ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന സമയത്ത് സെക്യൂരിറ്റി പറയണം നിൻ്റെ എല്ലാ ഡ്രസ്സും ഊരിക്കളയാനൊക്കെ പറയുന്നുണ്ട്. ബനിയ മുതൽ ഷഡി വരെ വരുന്നുണ്ട്. നമ്മുടെ ജോക്കാണെങ്കിൽ എന്താ സംഭവം എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അവനെ പേടിച്ച് പേടിച്ചിട്ടൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്.
അങ്ങനെ ഈ ഒരു ഡോറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതും ഇവൻ്റെ മേത്തേക്ക് വെള്ളം അടിക്കുന്നത്, അതായത് ഇവനെ കുളിപ്പിക്കുകയാണ്. അവിടെ അങ്ങനെ കുളിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ ഇവൻ ചിലപ്പോൾ കുളിപ്പിക്കുക. അപ്പോൾ അവനെ കുളിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ 150 പോയിൻ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ, 100 മുകളിലാണ് അവൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവന് കൂടുതൽ പോയിൻ്റൊക്കെ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും ആവാം ചിലപ്പോൾ ഈ ഒരു കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള അവിടെയുള്ള പ്ലെയേഴ്സിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലിക്കാർക്കോ ഒന്നും കിട്ടാത്തൊരു സംഭവമായിരിക്കും നമ്മുടെ ജോക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ വേണമെങ്കിൽ ആവാം. അങ്ങനെ അടുത്ത ദിവസമായി പണി തുടങ്ങി. പക്ഷേ ഇന്നത്തെ പണിയാണെങ്കിൽ കുറച്ച് സീനാണ്. ഇങ്ങനെ ഭയങ്കര ചൂടാണ്. ഇതിൻ്റെ മുകളിലാണ് ഈ റൂഫും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കയ്യോ ഇങ്ങനെ പൊള്ളിപ്പോകുന്നുണ്ട്. ഇവനുക്കാണെങ്കിൽ വെള്ളമില്ല, കുറേ പണിയെടുത്ത് ക്ഷീണിച്ചതാണ് പറയാം. അപ്പോൾ ഇവനക്ക് കുടിക്കാനൊന്നും വെള്ളമില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവനെ ആകെ പാനിക്കായിട്ട് അന്തം വിട്ട പോലെ നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ അയൽവാസി ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. അതിനടുത്തായിട്ടൊരു പില്ലറുണ്ട്, അതായത് ഒരു തൂണുണ്ട്. ഈ ഒരു തൂണിൻ്റെ അവിടേക്ക് ക്യാമറ കിട്ടില്ല, അതിനകത്തൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ക്യാമറ കിട്ടില്ല എന്നാണ് നമ്മുടെ അയൽവാസി പറയുന്നത്. അവൻ്റെ വാട്ടർ ബോട്ടിൽ എന്നിട്ട് അവിടെ ഒളിപ്പിക്കാൻ പറയണം നമ്മുടെ അയൽവാസി. എന്നിട്ട് അതിലോട്ട് ആ മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രം അവനോട് കുടിക്കാൻ പറയണം നമ്മുടെ അയൽവാസി. എന്താ ചെയ്യുക, സർവൈവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. പക്ഷേ നമ്മുടെ ജോക്കാണ് ഇതൊന്നും പറ്റുന്നില്ല കേട്ടാ. മൂത്രം കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഏതാ ലെവല്. അപ്പോൾ ജോക്ക് ഇതൊന്നും പറ്റുന്നില്ല, അവൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അയൽവാസി പറയുന്നത് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ മൂത്രം അങ്ങ് കുടിക്കൊന്നും വേണ്ട, നിൻ്റെ ഷൂ ഉണ്ടല്ലോ, ഈ ഷൂയിലോട്ട് ഷൂവിൻ്റെ ഉള്ളിൽ ഒരു ഇൻസോൾ ഉണ്ടാവും, ആ ഇൻസോൾ ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് മൂത്രം കുടിക്കാന്നാണ് പറയുന്നത്. എടുത്തപാട് ജോ പറയണത് എൻ്റെ പുതിയ ജോർഡൻ ഷൂ ആണ്, അതുകൊണ്ട് ഒന്നും കുടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മുടെ ജോ പറയുന്നത്. അപ്പോൾ ജോയിന് ഈ ഒരു മൂത്രം കുടിക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. കാരണം കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടൊക്കെ അതിന് പാർട്ട്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് പാർട്ട് വണ് പാർട്ട് ടു ഉടനെ എന്തായാലും നാളെ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യും. കാരണം കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ലെങ്ത്തുള്ളൊരു വീഡിയോ ഇടുമ്പോൾ നല്ല പ്രശ്നമാവുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. എന്തായാലും ഈ ഒരു വീഡിയോയുടെ പാർട്ട് ടു എന്തായാലും നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.